ഈ വിഷയമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ മുസ്ലിങ്ങളെ കൂടും, മുസ്ലിങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്ന ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് കഅബയിൽ ഈ അജറുൽ അസ്വദ് എന്ന് പറഞ്ഞ, അജറുൽ അസ്വദ് എന്ന് പറയുന്നത് അറബിക്ക് നെയ്മാണ്, അതിന്റെ മീനിങ് വരുന്നത് കറുത്ത കല്ല് എന്നാണ്. അപ്പോ ആ ഒരു ദീന്റെ അടിസ്ഥാനത്തിൽ അത് എന്തോ കഅബ പണിയുന്ന കാലഘട്ടത്തിൽ ഏതോ ഒരു അള്ളാഹു ദൈവത്തിന്റെ ദൂതന് ഇന്ന അതിന്റെ മുകളിൽ കയറി നിന്ന് ഹെൽപ്പ് എന്തോ അതായിട്ട് അങ്ങനെ ചെയ്ത് കയറി നിന്നൊരു കല്ലാണ് അതിന്റെ ഒരു ദീന്റെ ഒരു ദീനെ കൊണ്ട് ആ കല്ലിനെ, കല്ല് ഒരുപാട് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു വസ്തുവാണ്, കല്ല് എന്ന് പറയുന്ന ഒരുപാട് കാലം നിലനിൽക്കും. അപ്പോ ആ ഒരു അടിസ്ഥാനത്തിൽ കല്ലിനെ അവിടെ അതിൻ്റെതായിട്ടുള്ളൊരു അടിയാളായിട്ട് വെച്ചു, ആ ഒരു ദീലാണ്. അല്ലാതെ ഞങ്ങള് അതിനെ ആരാധിക്കുന്നു, അതിനെന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ പവർ ഉണ്ടോ അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യുന്നില്ല. ഞങ്ങളെ ഒരു അജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു ചിഹ്നം, ഒരു സിമ്പൽ ആയിട്ട് ആയോ ചിഹ്നം ഇസ്ലാമില് ചിഹ്നം ഹജറുൽ അസ്വദ് ആയോ ചന്ദ്രനും ഖുർആനും ഒന്നും അല്ലേ ബ്രദർ? ചുമ്മാ അറിയാൻ ചോദിക്കട്ടോ. അതെ, നമ്മളിപ്പോ ഒരു സംഭവം, ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു സംഭവം ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ചിഹ്നങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾ ഇങ്ങനെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു മാർക്കായിട്ടുള്ള ഒരു ചിഹ്നം അല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും പറയുമ്പോ വേറെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിൽ ഇപ്പോ നമ്മൾ പറയാം നിസ്കാരം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഈ ചന്ദ്രമാസം, ഈ നമ്മൾ ഈ ചന്ദ്രം നോക്കിയിട്ട് മാസം കണക്കാക്കുന്ന ആ ഒരു രീതിയുണ്ട്, അതൊക്കെ ഇത് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ഒരു ആ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് അജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും ബുറാഖ്, ബുറാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന്റെ ഭാഗമായിട്ട് എവിടെയോ പരാമർശിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിന്റെ കീഴിൽ. ഒരുപാട് എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് ജക്കാത്ത്, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയൊരു സംഭവമാണ്. അപ്പൊ അതിൽ വരുന്ന അജറുൽ അസ്വദ് ഒരു സംഭവം, ഒരു കല്ലാണ്. അപ്പൊ ഇസ്ലാമിലുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും മക്ക മദീന ഇതൊരു ദേശം, ആ ഒരു ദേശത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളും ഇങ്ങനെ ഒരുപാട് സംഭവം ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇസ്ലാം. ഓക്കെ, ഇത് ആരംഭത്തിൽ ഇത് കറുത്തതായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വെളുത്തായിരുന്നു കറുത്തായിരുന്നു ഇത് കേട്ടിട്ടുണ്ടോ? അതിന്റെ ചരിത്രം എനിക്കറിയില്ല. അജറുൽ അസ്വദ് എന്ന അതിന് പേര്, അതിന്റെ മുന്നേ എന്തോ പേരുണ്ടോ അറിയില്ല. അജറുൽ അസ്വദ് എന്ന് കറുത്ത കല്ല് എന്താന്നറിയാ സഹോദരൻ? തോമസ് ബദർ നസ്രാനി പാഷ്ല രാജബദർ സംസാരിക്കട്ടെ, അതെ അജീഷ് ബദർ സംസാരിക്കട്ടെ. ഓക്കെ, മോശമല്ല തോമസ് ബ്രദർ സംസാരിച്ചോണ്ടിരുന്നല്ലേ, നിങ്ങൾ എപ്പോഴും അത് നസ്രാനി പാഷല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? അജീഷ് ബ്രദറെ നസ്രാനി അല്ലേ, നസ്രാനി പാഷല്ലേ സംസാരിച്ചത്? അതെ അതെ, ഞാൻ തോമസ് ബ്രദർ സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമസ് ബ്രദർ പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് ഞാൻ സമ്മതിച്ചു. തോമസ് ബ്രദർ പറഞ്ഞതും ഞാൻ പറഞ്ഞ ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ പറയുന്ന സഹോദരന് ഇതൊന്നും, ക്യാപ്റ്റൻ ഇതൊന്നുമല്ല ആവശ്യം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ, ഹജർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ക്യാപ്റ്റൻ ബ്രദറെ? ഹജർ എന്ന് പറഞ്ഞാൽ എന്തോ കല്ലോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും എനിക്ക്, അതിന്റെ അറബി ഒറിജിനൽ മീനിങ് എനിക്ക് അറിയില്ല. പക്ഷെ അസ്വദ് എന്ന് പറയുന്നത് ബ്ലാക്ക് എന്നാണ് ചിലപ്പോ. ആ ഓക്കെ, ഹജറുൽ അസ്വദ് അവിടെ കൊണ്ടുവന്നത് ഇബ്രാഹിം നബി ആണോ അതോ വേറെ വല്ല മുഹമ്മദ് നബി കൊണ്ടുവന്നതാണോ? മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഹാജറിയുമായിട്ട് ബന്ധപ്പെട്ട വല്ലതുമാണോ? നിങ്ങളിവിടെ പ്രതിപാദിച്ച നസറീം ബ്രദർ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? താഴത്തുണ്ടായിരുന്നല്ലോ ക്യാപ്റ്റൻ, ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ ഈ അജറുൽ അസ്വദ് എന്ന് പറയുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന ഒരു കല്ലാണ്. അത് മക്കയിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഹ്യൂമൻ മനുഷ്യന്മാര് ജനവാസം തുടങ്ങുന്നത് ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഇബ്രാഹിം, ഇസ്മായിൽ, ഹാജറ, ഇവര് മൂന്നാരോ മക്കയിൽ ആദ്യമായിട്ട് ജനവാസം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവരവിടെ ജീവിച്ചിരുന്ന, ചിലപ്പോൾ അവരെ ഇരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചൊരു കല്ലായിരിക്കാം.
ആ ഒരു പ്രദേശത്ത് തന്നെയാണ് പിന്നീട് ഇബ്രാഹിം നബി കാബ കെട്ടുന്നതും. അപ്പോ കാബ കെട്ടാൻ വേണ്ടി കല്ലിനെ അവർ ചിലപ്പോ അവർക്ക് പെട്ടെന്ന് ഉരുട്ടാൻ പറ്റുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കനം കുറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇരിക്കാനോ അങ്ങനെ ഉപയോഗിച്ചതായിരിക്കാം. ഓക്കെ, എങ്ങനെ ഇരിക്കാൻ ഉപയോഗിച്ചതാണെന്ന് ക്യാപ്റ്റൻ ബ്രദറിന് അറിയാവോ? അവര് ഇരിക്കാനോ കിടക്കാനോ റെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിച്ചതായിരിക്കാം എന്ന് ബ്രദർ പറഞ്ഞല്ലോ. ക്യാപ്റ്റൻ എങ്ങനെ ഇരിക്കാനാണ് ആ കല്ല് ഉപയോഗിച്ചത്? അതെ, അത് പിന്നെ അതിന്റെ ഒരു ഇത് പറയുന്നത് കാബ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും ഹൈറ്റ് എത്താത്ത ഒരു ഇത് വരുമോ, ഒരു സ്കഫോൾഡറായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു അതിന്റെ ഒരു ഉപയോഗം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കല്ലുകൾ ഇങ്ങനെ അട്ടിവെച്ച് കാബ അങ്ങനെ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഓക്കെ, അതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രദറെ, ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സന തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാവോ ബ്രദർ? എന്തായിരുന്നു? അതിന്റെ അറബിക് സ്ക്രിപ്റ്റ്സ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി മീനിങ് കിട്ടും. സുമ്മറദദിന അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഏതെങ്കിലും മോശമായ രീതിയിലേക്ക് മടക്കിയെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മടക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയാണ് മീനിങ് വരുന്നത്. അതെന്താ ബ്രദർ ശരിയായ രീതിയിൽ നിങ്ങൾ പഠിക്കാതിരുന്നത്? അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമല്ലേ? അല്ല, ഞങ്ങള് അങ്ങനെ പഠിക്കുന്നില്ലല്ലോ. ഞങ്ങള് അങ്ങനെ മീനിങ് ബേസ് അല്ല. ഞങ്ങളെ ഈ റെസിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നമ്മൾ ഈ വീട്ടിൽ വെച്ച് ഇത് വെറുതെ പാരായണം ചെയ്യുക എന്നുള്ള ഒരു ഒറ്റൊരു ഇതാണ്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഇസ്ലാം എന്താണ്, വേറെ എന്താണ് നമ്മൾ ജീവിക്കേണ്ടത് എന്താണ്, അതിനൊക്കെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഓരോ ഹാബിറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ വേറെ ഉണ്ട്. അത് നമ്മൾ വേറെ രീതിയിൽ അത് വേറെ പഠിക്കും. ഈ ഖുർആൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു കേവലം ഒരു ഒരു പുസ്തകം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ്സുകളുമായിട്ട് കണക്കാക്കുക, ഇതിങ്ങനെ ഉരുവിടുക, അത്തരം കാര്യങ്ങൾ. പിന്നെ അതിനെ കൂടുതൽ പഠിച്ച് അതിൽ ചർച്ചകളൊന്നും ഒരുപാട് ഞങ്ങൾ ചെയ്യാറൊന്നുമില്ല. ആ ഒരു ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ള ആളുകൾ ഇത് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്, അത് നമ്മളേതായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഇതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇത് വായിക്കാൻ പഠിക്കും, അത് വെറുതെ വായിച്ച് രസിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ബ്രദർ, ക്യാപ്റ്റൻ ബ്രദറിന് സംസാരിക്കാൻ ഇവിടെ മറ്റ് സഹോദരന്മാരുണ്ട്. ഞാൻ അല്പം ബിസി ആയതുകൊണ്ട് നിങ്ങൾ ഇടപെടൂ. അജീസ് ബ്രദറോ രാജ ബ്രദറോ ആരെങ്കിലും ഒന്ന് ഇടപെടൂ. ഇതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുന്നില്ല. താങ്ക് യു. രാജാബ്രദർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഈ ഹജ്ജിനുള്ള സംസാരത്തിനെ പറ്റിയിട്ട് പല ഐതിഹ്യങ്ങളുണ്ട്. ഇസ്ലാമിൽ തന്നെ പല ഇതുണ്ട്. അതിലൊന്ന് ഈ ഇസ്മായിൽ നബി എന്ന് പറയുന്നില്ല, അബ്രാഹത്തിന്റെ മകനേതേ പറയുന്നുള്ളൂ. മകനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയപ്പോ ഈ ഒട്ടകത്തെ നിർത്തിയ കല്ലാണെന്ന് ഒരു ഒരു ഐതിഹ്യം. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാല് ഈ ഹാജിറയുമായിട്ട് ഇബ്രാഹിം നബി സെക്സ് നടത്തിയത് ഈ കല്ലിന്റെ മുകളിൽ വെച്ചിട്ടാണെന്നാണ് മറ്റൊരു ഐതിഹ്യം. പിന്നെ ഇവര് കോമൺ ആയിട്ട് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണിത്. ആദം നബിയുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ലാണ് അത്. ഇബ്രാഹിം നബി പുതുക്കി പണിതു, അതായത് അത് പിന്നെ ആരും ശ്രദ്ധിക്കാതെ അവിടെ കിടന്ന് ഇബ്രാഹിം നബി പുതുക്കി പണിതു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു സഹീഹായിട്ടുള്ള ഹദീസില് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഹാജിറയും ഈ മക്ക എന്ന് പറയുന്ന പട്ടണം തന്നെ ഒരാളും താമസം ഇല്ലാത്തൊരു പട്ടണമായിരുന്നു എന്നും ഹാജിറയും ഇസ്മായിൽ നബിയും കൂടി അവര് കുട്ടിയായിരുന്നപ്പോ അവരെ ഉപേക്ഷിക്കുമല്ലോ, ഇബ്രാഹിം നബി ഉപേക്ഷിക്കുമല്ലോ. അങ്ങനെ വെള്ളം കിട്ടാതെ നടന്ന് 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 വരുമ്പോ ഇവര് ഈ മക്കയില് സംസം കിണറിന്റെ അവിടെ, അല്ല അന്ന് കിണറൊന്നുമല്ല, അന്ന് ഈ സംസം ഇതിന്റെ അവിടെ സ്പ്രിങ്ങിന്റെ അവിടെ വെള്ളം കാണുകയും അവരവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോ കുറെ അറബികൾ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. ആ അറബി ഗോത്രത്തിന്റെ ഒരു പേരും പറയുന്നുണ്ട്.
അവര് ഇതിന്റെ മുകളിൽ ഒരു പക്ഷി ഇങ്ങനെ വട്ടയിട്ട് പറക്കുന്നത് കാണും. അപ്പൊ അവർക്കറിയാം, ഈ ആ അറബികൾക്കറിയാം, ഈ പക്ഷി വട്ടയിട്ട് പറക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത് എവിടെയോ വെള്ളം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ അവര് ഈ പക്ഷി വട്ടയിട്ട് പറക്കുന്ന ആ സ്ഥലം അന്വേഷിച്ച് വന്നപ്പോ അവിടെ വെള്ളവും അതിന്റെ അടുത്ത് ഹാജറയും ഇസ്മയിൽ നബിയും ഇരിക്കുന്നത് കാണും. അങ്ങനെ അവര് ചോദിക്കും, ഞങ്ങൾ ഇവിടെ ഈ വെള്ളം ഞങ്ങൾ കുടിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയാ, നിങ്ങൾ ഹാജറയും ഇസ്മയിൽ നബി അല്ല ഹാജിറ പറയും, നിങ്ങൾ കുടിച്ചോ, പക്ഷെ നിങ്ങൾ മാത്രമേ കുടിക്കാവൂ എന്ന് പറയും. അങ്ങനെ അവർ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഹാജിറ നബിയായിട്ട് സ്വറ പറഞ്ഞിരുന്ന് അവസാനം അവരെ ഈ ഹാജിറ ബീവിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അവർ ചോദിക്കും, ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഹാജിറ പറയും, ആ നിങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തോ, കാരണം വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ സെറ്റിൽ ചെയ്തോ, ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടുന്നു വരാം. അതായത് ഹാജിറയും ഇസ്മായിലും നിങ്ങളുടെ കൂടെ കൂടും എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒന്നിച്ച് അവിടെ താമസമാക്കുന്ന പറയുന്നത്. അല്ലാതെ ഇത് ഇബ്രാഹിം നബി അവിടെ വന്ന് താമസിക്കുകയും അവിടെ കാബ പുതുക്കി പണിതായിട്ടൊന്നും പറയുന്നില്ല. ഹാജിറയും ഇസ്മയിൽ നബിയാണ് അവിടെ ആദ്യം വന്നതെന്നും അതിന്റെ പിന്നാലെ ഈ ഒരു അറബി ഗോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഈ അറബികള് ഇസ്മയിലിന് മുന്നേ ഉണ്ട്. ഈ മുഹമ്മദ് നബിയുടെ ഗോത്രം അറബി ഗോത്രങ്ങള് ഇസ്മയിൽ നബിക്ക് മുന്നേ തന്നെ ഓൾറെഡി ഉള്ള ഇതാണ്. അപ്പൊ ഇവർക്ക് മറ്റേ പിന്നെ ആ അറബി ഗോത്രത്തിലേക്ക് ഇസ്മയിൽ നബി വന്നു കയറുക ചെയ്യുന്നത്. അപ്പോൾ ഇസ്മയിൽ നബി വന്നു കയറുകയാണെങ്കിൽ ഇസ്മയിൽ നബിയുടെ താഴോട്ടുള്ള ജനറേഷൻസ് ഒക്കെ അറബികളല്ല, അവര് വേറെ ഇസ്മയിൽ നബിയുടെ ഗോത്രത്തിന്റെ പേരില് അല്ലെങ്കിൽ ഇസ്മയിൽ നബിയുടെ ജാതിയുടെ പേരിലാണ് അറിയപ്പെടേണ്ടത്, അല്ലാണ്ട് അറബികളായിട്ടല്ല. കാരണം ഇസ്മയിൽ നബി വന്ന് അവിടെ അറബികളുടെ കൂടെ താമസിച്ചു എന്നേ ഉള്ളൂ. ഇസ്മയിൽ നബി വേറെയാ, അറബി അല്ല. അപ്പൊ മറ്റേ അറബിയായ മുഹമ്മദിന് ഇസ്മയിൽ നബിയുടെ ഇതിലേക്ക് ലീനിയേജ് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജീനിയോളജി കണക്ട് ചെയ്യാനായിട്ട് കുറെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഹജ്റുൽ അസ്വാദിനെ പറ്റിയിട്ടുള്ള ഇവരുടെ ഇടയിലുള്ള ഐതിഹ്യങ്ങൾ. ഇവരുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. ഞാനീ പറഞ്ഞ ഈ ഹാജിറ ബീവിയുടെ കാര്യം ബുഖാരിയുടെ ഹദീസിലാണുള്ളത്, വലിയൊരു ഹദീസാണ്. വേണമെങ്കിൽ ഞാൻ റെഫറൻസ് ഒക്കെ എടുത്തു തരാം, ഇപ്പൊ ഞാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പൊ ഇതൊക്കെയാണ് ഇത്. പിന്നെ ഈ നമ്മുടെ ടോപ്പിക്കുമായിട്ടുള്ളത്, ഇത് ഈ കല്ല് ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? കാബയിലെ കറുത്ത കല്ലിന്റെ രൂപം ഇപ്പോൾ ഉള്ള ഇതിന് കാരണം എന്താണ്? ഇങ്ങനെ കഷ്ണം കഷ്ണം ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ആദ്യം തന്നെ മറ്റേ അതായത് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാബയുടെ മുകളിലേക്ക് ഒരു ഇസ്ലാമിക അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതായത് എന്താണ്, അബ്ദുൽ സുബൈർ മക്കയുടെ ഗവർണർ ആയിരുന്ന സമയത്ത് അബ്ദുൽ മാലിക്കിന്റെ സൈന്യാധിപനായിട്ടുള്ള ഹജാജ് ഈ മക്ക ആക്രമിക്കുന്നുണ്ട്. അബ്ദുൽ മാലിക്കും മുസ്ലിമാണ്, സുബൈറും മുസ്ലിമാണ്, പക്ഷെ ഇവര് തമ്മിൽ ഭയങ്കര ശത്രുതയായിരുന്നു. കാരണം ഒന്ന് മറ്റേ അബ്ദുൽ മാലിക് ഡമാസ്കസിലാണ് ഭരണം ഭരിക്കുന്നത്, മക്കയുടെ ഗവർണറാണ് സുബൈർ. അപ്പൊ ആ സമയത്ത് ഈ അബ്ദുൽ മാലിക്കിന്റെ പടത്തലവൻ ഹജാജ് മക്ക ആക്രമിച്ച് സുബൈറിനെ കൊല്ലും. മാത്രമല്ല ഈ കാബാലയം ഫുള്ള ഈ വലിയ കാറ്റപ്പുൾട്ട് വെച്ച് അടിച്ച്, അതായത് വലിയ കല്ലുകൾ വെച്ച് അടിച്ച് അത് മുഴുവൻ തകർക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തും ഇത് പൊട്ടിയിട്ടുണ്ടാകാം. പിന്നെ പ്രധാനമായിട്ടും ഇത് ഈ ബഹ്റിനിലുള്ള കർമേഷ്യൻസ് മക്ക ആക്രമിച്ച് ഇത് അടിച്ച് തകർത്ത് മറ്റേ അതിന്റെ മുകളിൽ മലം വാരിയെറിയുന്നുണ്ട്. അത് മാത്രമല്ല അവിടെയുള്ള എല്ലാ അന്ന് അവിടെ നിസ്കരിച്ചുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരെയും കൊന്നിട്ട് സംസം കിണർ നിറയ്ക്കുന്നുമുണ്ട്. അപ്പൊ അവരാണ് ആക്ച്വലി ഇത് എട്ട് കഷ്ണാക്കി പൊട്ടിച്ചത്. അപ്പൊ അതിന് മുന്നേ തന്നെ ഇത് പൊട്ടി ഇട്ടുണ്ടാകണം, കാരണം ഹജാജിന്റെ ആക്രമണ സമയത്ത് തന്നെ ഇതിനെ അടിച്ച് തകർക്കുന്നുണ്ട്, ഈ കാബാലയം ഫുൾ തകർക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ എട്ട് കഷ്ണാവാനുള്ള കാരണം കർമേഷ്യൻസ് ആണ്. കർമേഷ്യൻസിന്റെ ആക്രമണ സമയത്താണ് ഇത് എട്ട് കഷ്ണായത്. അതിലെ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് ഇവര് കക്കൂസിന്റെ കല്ലാക്കി കുറെ നാൾ വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അബ്ബാസിഡികളാണ് അത് തിരിച്ച് എത്രയോ 20,000-60,000 ദിർഹം കൊടുത്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന് ആ രൂപം ഉണ്ടാക്കുന്ന, ഇപ്പൊ കാണുന്ന ആ രൂപം എങ്ങനെയാ വന്നത്? പി ആർ ഇട്ടിരിക്കുന്നുണ്ട്, ആ രൂപം എങ്ങനെയാണ് വന്നത്? എന്ത് കാരണം കൊണ്ടാണ് ആ രൂപം ഉണ്ടാക്കിയത് അവർ?
അത് ബ്രദർ, അത് സ്റ്റീലൊക്കെ വെച്ചിട്ട് എന്തൊരു കവറിങ് ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഈ ഒരു കോലത്തിലേക്ക് ആയത്. അല്ലാതെ കല്ലിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണ്? അത് പിന്നെ ആളുകള് തൊട്ട് തൊട്ടിട്ട് അത് നല്ല മിനുസ രൂപത്തിലായിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ അതായത് ഇത് അതിന്റെ ഫ്രെയിം ആണ്. ഇപ്പൊ അത് എന്തുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് എന്ന് ഉള്ള ചില ഇതൊക്കെ ഉണ്ട്. ചില അതൊക്കെ പക്ഷെ ഊഹങ്ങളാണ്, അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ കല്ല് പഴയ പ്രീ ഇസ്ലാമിക് സമയത്തെ അറബികള് ഇത് ഈ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് കുട്ടികൾ ഉണ്ടാവാനായിട്ട് അവര് സ്ത്രീകൾ ഇതിനെ നഗ്നരായിട്ട് ഇതിന്റെ ചുറ്റും തവാഫ് ചെയ്ത് അവരുടെ ആർത്തവരക്തം അതിന്റെ മുകളിൽ തേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഈ ഷേപ്പിലാക്കിയത് എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിന് നമുക്ക് അതിന് ഇവരുടെ പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള സ്കോളേഴ്സും അത് പറയുന്നുണ്ട്. പക്ഷെ ഈ ഫ്രെയിം അതുകൊണ്ടാണോ ഈ രൂപത്തിലാക്കിയത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫ്രെയിം ചെയ്തത് ആരാന്നറിയോ നിങ്ങൾക്ക്? കുറെ കാര്യങ്ങൾ അറിയാം. ഈ ഫ്രെയിം ഏത് കാലഘട്ടത്തിൽ ചെയ്തതാണ്, എങ്ങനെ ചെയ്തതാണ്, അതിനെ കുറിച്ച് അതിന്റെ എക്സ്പെൻസ് അതിനെ കുറിച്ച് വല്ലതും അറിയോ? ഇല്ല, അതെനിക്ക് അത്ര അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞു തന്നാ നല്ലത്. അതറിയില്ല, അത് ഏത് കാലഘട്ടത്തിലാണ് ഈ രൂപത്തിലേക്ക് മാറിയത് എനിക്കറിയില്ല. അതിന്റെ മുന്നേ അത് അതിന്റെ ഒറിജിനൽ രൂപം ഉണ്ടല്ലോ ഒരു കല്ല്, അതാണ് ഓക്കെ. ആ രൂപമാണ് എനിക്കും കാണാനൊക്കെ ഒരു താല്പര്യം. നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലട്ടോ ഈ ഒരു ഫ്രെയിം, ഒരു ഫോട്ടോ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും ആ കല്ല് ഇതുവരെ കണ്ടത്. പിന്നെ ഇതിന്റെ ചരിത്രം, അതായത് ഈ പറയുന്ന ഹജ്റുൽ അസ്വാദിന്റെ ശരിക്ക് ചരിത്രം നമ്മള് ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു എൽകാബിലസ് സ്റ്റോൺ എന്ന് നമ്മളൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാല് മതി. അപ്പൊ അതിലൊരു കല്ലിന്റെ, അതായത് എമാസ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ സിറിയയുടെ ഒക്കെ മോൾഭാഗം, ടർക്കിയുടെ താഴ്ഭാഗം ഒക്കെ ആയിട്ട് വരും. അവിടെ എമാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 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 അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ഈ ഇങ്ങനെയുള്ള ഒരു കറുത്ത കല്ല്. ആ ഒരു കോൺ ഷേപ്പിലായിരുന്നു ആ കല്ലുണ്ടായിരുന്നത്. ആ കല്ലിന്റെ പേര് എൽകാബുലസ്. എൽകാബുലസ് എന്ന് പറഞ്ഞാൽ എന്തോ മലയായിട്ട് ബന്ധം, അറബി വാക്ക് എൽകയാണോ ഇനി ബുലസാണോ ഏതോ മല എന്നുള്ള ഒരു വാക്കാണ് അതിൽ വരുന്നത്. അപ്പൊ ആ കല്ലായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അപ്പൊ അവര് വിശ്വസിച്ചിരുന്നത് ഇത് സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന കല്ലാണ് എന്നൊക്കെയാണ് അവര് വിശ്വസിച്ചിരുന്നത് ആ ഭാഗത്തുള്ളവര്. ഇത് ഈ ഒരു എൽകാബുലസ് ചക്രവർത്തിയുണ്ട്. അതായത് ഈ എമാസയിലെ പ്രധാന പുരോഹിതനായ ആള് രണ്ടാം നൂറ്റാണ്ടില് റോമൻ ചക്രവർത്തി ആവുന്നുണ്ട്. അയാള് ഈ പറയുന്ന ഈ കല്ല് റോമിലേക്ക് കൊണ്ടുപോയും അവിടെ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ മുന്നിൽ ഒരുപാട് കുറെ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അയാള് ഒരു പുരുഷവേശിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കല്ലിലെ പ്രധാന പുരോഹിതന്മാര് പുരുഷവേശികളായിരുന്നു. അപ്പൊ അയാൾ ഈ കൾച്ചറൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അവിടെ റോമിലെ ശരിയായിട്ടുള്ള അവരുടെ ദേവന്റെ പുരോഹിതന്മാര് ഇയാൾക്കെതിരായിട്ട് റിവോൾട്ട് ചെയ്യും. അവസാനം ഇയാളെ ടൈബർ നദിയിൽ മുക്കിക്കൊല്ലും. അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നീട് ഈ കല്ല് തിരിച്ച് എമാസയിലേക്ക് കൊണ്ടുവരും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കല്ല് ബൈസന്റൈൻ രാജാക്കന്മാര് തകർത്ത് തരിപ്പണാക്കി. അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു വിവരവുമില്ല. അപ്പൊ ആ കല്ലാണ് പിന്നീട് പെട്രയിലേക്ക് വന്നതെന്നും പെട്രയിലാണ് ഒറിജിനൽ മെക്ക എന്നും ഒക്കെയുള്ള തിയറികളൊക്കെ ഉണ്ട്. ഡാൻ ഗിബ്സന്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പെട്രയും ഈ എമാസയൊക്കെ അത്ര ദൂരെയുള്ള സ്ഥലങ്ങളല്ല. പക്ഷെ ഈ ഇതേപോലത്തെ കല്ലുകള് അറബികളുടെ ഒരു രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്രീ ഇസ്ലാമിക് സമയത്ത് അറബികളുടെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാല് അവര് പല ഗോത്രങ്ങളായിട്ടാണ് താമസിക്കുക. അപ്പൊ ഓരോ ഗോത്രത്തിനും ഓരോ ദൈവങ്ങളുണ്ട്. അപ്പൊ ഓരോ ദൈവ നമ്മുടെ ഇവിടുത്തെ ഒരു ദൈവ സങ്കല്പം അല്ല അന്നത്തെ അറബികൾക്ക് ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഒരു കല്ലായിരുന്നു വിഗ്രഹം. ഒരു ദേവനെ പ്രതിനിധീകരിക്കുന്നത് ഒരു കല്ല. അപ്പൊ അവരുടെ ഓരോ ഗോത്രത്തിനും അവര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാവും. അതിന്റെ നടുക്ക് ഈ ഒരു കല്ലും കുത്തിവെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കല്ലിന്റെ ചുറ്റുമുള്ള ഈ ഓപ്പൺ സ്പേസ് നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലം എന്നാ പറയാ. അതായത് അവിടെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ തമ്മിൽ വഴക്കോ ഇതൊന്നും പാടില്ല ഈ ഒരു ഏരിയയില്. ഈ നിഷിദ്ധമാക്കപ്പെട്ട, അതായത് യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലമാണിത്. അതുകൊണ്ട് അവരതിനെ വിളിച്ചിരുന്ന ഹറാം എന്ന് പറഞ്ഞ നിഷിദ്ധമാക്കപ്പെട്ട എന്നാണ് അർത്ഥം. ഹറാം എന്നുള്ള അറബി വാക്കിന്റെ പേര്. അതുകൊണ്ടാണ് ഇന്നത്തെ കാബയുടെ ആ കാബ ഇരിക്കുന്ന സ്ഥലത്തിന് മസ്ജിദുൽ ഹറാം എന്ന പേര്.
അതായത് നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലം എന്നാണ് പേര്. അപ്പൊ ഈ അറബികളുടെ ഒരു രീതി ഒരു ഇതായിരുന്നു, അവരുടെ ദേവപ്രതിഷ്ഠ ഒരു കല്ലാണ്. ആ കല്ല് അവരുടെ ഗോത്രം താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു 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 പ്രത്യേക ഒരു ഏരിയയിൽ ഈ കല്ല് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ചുറ്റുമുള്ള സ്ഥലം നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ ഓരോ ഗോത്രത്തിനും ഉണ്ടാവും. പക്ഷെ അത് അത് യമനിലുണ്ടായിരുന്നു ഇതേപോലെ ഒരു കല്ല്. ഇപ്പൊ ഈ പറയുന്ന യമാസ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഇതുപോലത്തെ കല്ല്. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് അക്വാബ, അതായത് ടർക്കിയുടെ മെഡിറ്ററേനിയന്റെ തീരപ്രദേശങ്ങളിൽ ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കല്ലുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ഫേമസ് ആയിട്ടുള്ള കല്ലുകളുണ്ട്. പക്ഷെ ജനറൽ ആയിട്ട് ഓരോ ഗോത്രത്തിനും ഓരോ ചെറിയ കല്ലുണ്ടാവും. ഈ കല്ലുകളൊക്കെ പിന്നീട് ഒരു സ്ഥലത്തേക്ക് എത്തിയതാണ് മെക്ക എന്ന് പറയുന്ന. അവിടെ 360 ഗോത്രങ്ങൾ ഇങ്ങനെയുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 360 കല്ലുകൾ, ഇതുപോലെ പല ഗോത്രങ്ങളുടെ കല്ലുകൾ ഒരൊറ്റ ഏരിയയിലേക്ക് വന്നു. അതിൽ ഒന്നാണ് ഈ പറയുന്ന എന്താ കറുത്ത കല്ല്. ഇതൊക്കെയാണ് പ്രീ ഇസ്ലാമിക് സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. നമുക്ക് ബൈബിളിൽ നോക്കുകയാണെങ്കിലും ഈ കല്ലുകൾ നമ്മൾ കുറേയും കൂടി ഏകദേശം BC 2000 ആ സമയത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ ഓരോ കല്ലുകളെ പറ്റി പറയുന്നുണ്ട്. അത് പക്ഷെ ദൈവ സങ്കല്പമായിട്ട് ഇതാക്കി വെച്ചതല്ല, പക്ഷെ ഉടമ്പടി. ഇപ്പൊ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കല്ല് അവര് നാട്ടുമായിരുന്നു. അതുപോലെ എന്തിൻ്റെങ്കിലും ഓർമ്മയ്ക്കായിട്ട് അവരൊരു കല്ല് വെക്കുമായിരുന്നു. നമുക്ക് അറിയാം ബൈബിളിൽ തന്നെ അതിന്റെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ യാക്കോബ് ഈ ഒരു കല്ല് കുത്തിവെച്ച കാര്യം പറയുന്നുണ്ട്. അതായത് ആ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയിട്ട് അവിടെ ആ ഒരു കല്ല് കുത്തിവെക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മറ്റേ ഇത് ലാബാനുമായിട്ട് എന്തോ ഒരു ഉടമ്പടി, ലാബാനായിട്ടാണോ ഏശാവായിട്ടാണോ എന്തോ ഒരു ഉടമ്പടി നടത്തിയിട്ട് അവിടെ കല്ല് വെക്കുന്നതായിട്ടുണ്ട്. ഈ ഇസ്രായേല് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവര് ഇതുപോലെ കല്ലുകൾ വെക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ അത് പക്ഷെ ദൈവസങ്കല്പമായിട്ട് പരിണമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ്, അതായത് AD 1st 100 രണ്ടാം നൂറ്റാണ്ട് കാലഘട്ടം ആയപ്പോഴത്തേക്കുമാണ്, അല്ലെങ്കിൽ ഒരു BC അവസാനത്തോടുകൂടി AD തുടക്കത്തോടു കൂടിയാണ് ഈ കല്ലുകൾക്ക് ദൈവങ്ങളാണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു രീതി കടന്നു വന്നത്. പിന്നീട് അത് ഒരു ഇസ്ലാമിൽ എത്തിയപ്പോഴത്തേക്കും ആ ഒറ്റ കല്ല് മാത്രമായി. അത് ദൈവസങ്കല്പം അല്ല എന്നിവർ പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതായത് അവർ പറയുക, അതായത് ഹിപ്പോക്രസി എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ, അല്ല എന്ന് പറയും പക്ഷെ അതിന് എല്ലാ പ്രാധാന്യങ്ങളും കൊടുക്കുകയും ചെയ്യും. മറ്റുള്ളവരൊക്കെ പറയും, ഇപ്പൊ ഒരു ഹിന്ദുവിനോട് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ വിഗ്രഹാരാധകനാണോ എന്ന് ചോദിച്ചാൽ അവൻ അന്തസ്സായിട്ട് പറയും ഞാനൊരു വിഗ്രഹാരാധകനാണെന്ന് പറയും. അവൻ അത് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. എന്നാ അവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അവന് വല്ല മാസത്തിലൊരിക്കലോ മറ്റോ ഈ അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് ആ കല്ലിന്റെ മുന്നിൽ ഒന്ന് തൊഴുത് പോകുന്നല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ട് അതിന് ചുറ്റിയിട്ടൊന്ന് പോകുന്നല്ലാതെ ഡെയിലി 5 നേരം അതിനെ നോക്കിയിട്ട് വണങ്ങുവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മറ്റേ അതിനെ പോയിട്ട് മുത്തി അങ്ങോട്ട് ഇതാക്കുകയൊന്നും ചെയ്യില്ല. അതിന്റെ മുന്നിൽ നിന്നൊന്ന് തൊഴുതിട്ട് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, ഡെയിലി 5 നേരം അതിന്റെ നേർക്ക് നോക്കിയിട്ട് തല കുമ്പിട്ട് നമസ്കരിക്കും. പക്ഷെ പറയും ഞങ്ങൾ വിഗ്രഹാരാധകരല്ല എന്ന്. അതാണ് വ്യത്യാസം. ഓക്കെ, ഞാൻ നിർത്തി. അതെ, പിന്നെ ബ്രദറെ, ഈ ഇത് നമ്മളെ ഈ അജറുൽ അസ്വദ് പറയുന്ന ആ ഒരു ദീന്റെ ഒരുപാട് കൊറേ കൊല്ലത്തെ ഒരുപാട് സമൂഹങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗോത്രങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രദേശത്ത് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ തവാഫ് എന്ന് പറയുന്നത് പല രൂപത്തിലുള്ളതും അവിടെ ഉണ്ടായിരുന്ന ആരാധനകൾ പല രൂപത്തിലായിരുന്നു. പല രൂപത്തിൽ നിന്ന് പല രൂപത്തിലേക്ക് മാറ്റം സംഭവിച്ചിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കോലത്തിലേക്കും ഇപ്പം വേറൊരു രീതിയിലാണ്. അങ്ങനെ പല കാലഘട്ടത്തിലും പല രീതിയിലാണ് പല പ്രതിഭാസങ്ങളും അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും അവിടെ വന്നിട്ട് അജറുൽ അസ്വദ് എന്ന കല്ലിനെയും പിന്നെ അവിടെ ഉള്ളതായിട്ടുള്ള ആചാരങ്ങളെയും ചിലപ്പോൾ തവാഫായി കഴിഞ്ഞാലും വേറെ ഒരുപാട് ആചാരങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ അവിടെ ഇത് ദൈവമായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരു കല്ലോ അങ്ങനെ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ ദൈവത്തിന്റെ സാധാ ഒരു നാച്ചുറൽ കല്ല്. പക്ഷെ അതിനെ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള ആളുകളൊക്കെ അതിനൊന്ന് സ്പർശിക്കുന്നതായിട്ടുള്ള ഒരു എന്തോ സ്പർശന എന്തോ ഒരു സ്പർശിക്കുന്നത് എന്തോ ഒരു അറിയില്ല, സ്പിരിച്വാലിറ്റി ആയിരിക്കും. എനിക്ക്
അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അത് അതൊന്നുമല്ല, നിങ്ങളുടെ സഹീഹായിട്ടുള്ള ഹദീസുകളിൽ മുഴുവൻ മുഹമ്മദ് അതിനെ ഉമ്മ വെക്കുന്നു, അതുപോലെ തന്നെ അതിന് പാപങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, അത് അള്ളാഹുവിന്റെ വലം കൈയാണ്. അന്ത്യനാളില് അത് അത് മറ്റേ ഉയർത്തെഴുന്നേറ്റ് മറ്റേ അതിനെ തൊട്ടവർക്ക് വേണ്ടി സാക്ഷ്യം പറയും, അത് അള്ളാഹുവിന്റെ നാവാകും, അള്ളാഹുവിനോട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് അതിനെ മുത്തും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നതല്ല. നിങ്ങളുടെ ഹദീസുകളുണ്ട്, റെഫറൻസുകളൊക്കെ ഇവിടെ എല്ലാവർക്കും കാണാപ്പാടാണ്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്ക്, താഴെയുള്ളവർക്ക് പോലും ഈ ഈ റെഫറൻസുകളൊക്കെ കാണാപ്പാടാണ്. അത് പിന്നെയും 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 പറയുമ്പോൾ ആൾക്കാർക്ക് മടുപ്പാവും, കാരണം അത്ര അധികം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മാത്രമാണ് അത് അറിയാത്തത്, അല്ലാതെ മറ്റുള്ളവർക്കൊക്കെ അതിനെ പറ്റിയിട്ട് അറിയാം. അതെ, അവിടെ ആ ഒരു പ്രദേശത്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന ഒരുപാട് ആളുകൾ വന്ന് വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാരങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രദേശം. അപ്പൊ അവരുടേതായിട്ടുള്ള അവിടെ ഒരിക്കലും വേറെ ഒരു പുറത്തുള്ള അധിനിവേശങ്ങളും കാര്യങ്ങളും നടക്കാത്ത കാര്യം. അതായത് എന്റെ പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ് ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന ആളുകൾ മാത്രം സഹവസിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഫാമിലി ഒരുപാട് ആളുകൾ അവിടെ വീട് കെട്ടി താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു കല്ല് എന്നൊക്കെ പറയുന്നത് അവരുടെ പിതാക്കന്മാർ ഇരുന്നതോ അല്ലെങ്കിൽ സ്പർശിച്ചതോ അല്ലെങ്കിൽ അവർ കരഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇമോഷണലായിട്ട് എന്തെങ്കിലും ഓരോ ജീവിതത്തിലോ ഓരോ കുടുംബത്തിലോ ബന്ധപ്പെട്ട ഒരു വസ്തുവായിരിക്കും ആ കല്ല്. അപ്പോൾ ചിലപ്പോൾ അതിനെ മുത്തിയെന്ന് വരും, അതിനെ കെട്ടിപ്പിടിച്ചെന്ന് വരും, ചിലപ്പോൾ സങ്കടം വരുമ്പോൾ അതിൻ്റെ അങ്ങനെ അതിനെ ഇമോഷണലായിട്ട് അതിനെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാക്കുള്ളത് സ്വാഭാവികം, അത് അത്രേ ഉള്ളൂ. ഞങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഈ കല്ലിനെ ഒരു ആരാധനയായിട്ട് ആരാധനാ വസ്തുവായി കാണുന്നില്ലേ ബ്രദർ? ഞങ്ങള് ബഹുമാനിക്കുന്ന ഒരു വസ്തുവാണ്, ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാധിക്കുക, ഒരു ബഹുമാനം ഒരു ആരാധന ആണെങ്കിൽ ആരാധിക്കുന്ന ഒരു വസ്തുവാണ്, അത്രേ ഓക്കെ. ഖിബിലയിൽ ഖിബില എന്ന് പറഞ്ഞാൽ അറിയാവോ? ഖിബില ഒരു ഡയറക്ഷൻ ആണ്, ഞങ്ങൾ ഈ നിസ്കാരം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് ഖിബില എന്ന് പറയുന്ന അതിനാണ്, അത് ഒരു ഖിബില എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്, ഒരു ഡയറക്ഷൻ. എന്തിലേക്കുള്ള ഡയറക്ഷൻ ആണ് ക്യാപ്റ്റൻ ബദൽ ഖിബില? ആ, കാബയിലേക്കുള്ള ഒരു ഡയറക്ഷൻ ആയിട്ടാണ് ഖിബിലയെ പറയുന്നത്. കാബയിൽ ഈ കല്ല് കൂടാതെ പ്രാധാന്യമേറിയ വല്ലതുമുണ്ടോ ബ്രദർ? ഞങ്ങൾക്ക് കാബയാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലം. ഒരു ഭവനം എന്നുള്ളത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാബയാണ്, അതിന് അതിന് ചുറ്റുപറ്റി പല ആരാധന രീതികളും പല പല രീതികളുണ്ട്. കാബയാണ് ഏറ്റവും മുഖ്യം, മുഖ്യം താ കാബ, പിന്നെ അവിടെ സംസം കിണറുണ്ട് അതും താ മുഖ്യം, പിന്നെ അതും മുഖ്യം, അവിടെ അജറുൽ അസ്വദ് ഉണ്ട് അതും മുഖ്യം, അവിടെ ഒരുപാട് റസൂലുമാരുടെ ശവ സംസ്കരണ കേന്ദ്രങ്ങളുണ്ട് അതും മുഖ്യം, എല്ലാം മുഖ്യം, അന്ത പ്രദേശം ഫുള്ള് ഇസ്ലാമിക ദീല് മുഖ്യം. ഓക്കെ ക്യാപ്റ്റൻ ബ്രദർ, തമിഴാണോ മലയാളിയാണോ? ഞാൻ മലയാളിയാണ്, ഞാൻ നാട്ടിൽ ഇത് ഇവിടെ മലബാർ പ്രദേശത്തുള്ള ഇവിടെ ഞാൻ ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള നമ്മളെ ഈ കുരിശിന്റെ വൈകിന് പറഞ്ഞിട്ട് ചുരത്തിൽ കൂടി കുരിശും കൂമ്പി നടക്കുന്ന കുറെ ക്രിസ്ത്യാനികളൊക്കെ നമ്മളെ നാട്ടിൽ കൂടിയാ പോലും. അപ്പൊ നമ്മൾ കാണലുണ്ട് ക്രിസ്ത്യാനിറ്റി നമ്മളെ ഒരു ഞാൻ ഒരുപാട് ഇങ്ങനെ കണ്ട് ഒരു സമൂഹം. നമ്മൾ കേരളത്തിൽ ഇവിടെ മലബാർ പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്, നമ്മൾ ക്രിസ്ത്യാനിറ്റി കണ്ടതാണ്, ഹിന്ദുസം കണ്ടതാണ്, ഇസ്ലാമിസം കണ്ടതാണ്, ഒക്കത്തിനെ കുറിച്ച് പഠിച്ചതാണ്, എല്ലാത്തിനെ എല്ലാ ഒരുപാട് ആളുകളുമായിട്ട് ക്രിസ്ത്യാനിറ്റിയുള്ള ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഹിന്ദുവിലുള്ള ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, അല്ലാതെ വേറെ എല്ലാ പല രീതി പല വിഭാഗത്തിലുള്ള ആളുകളും ജീവിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായി. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അമേരിക്കയിലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, ചൈനയിലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, യൂറോപ്പിലുള്ള ആളുകൾ എങ്ങനെ, മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അത് വരെ എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതിവിശാലമായ ഒരു ഹൃദയം ക്യാപ്റ്റൻ ബ്രദറിനുള്ളത് കൊണ്ട് വളരെ നന്ദിയുണ്ട്. എല്ലാ മതങ്ങളെ കുറിച്ചും പഠിക്കുക, എപ്പോഴെങ്കിലും ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും ഒന്ന് പഠിക്കുക. ഖുർആൻ അൽഫിലാമിയും ദാലിക്കൽ കിതാബും മുതൽ വലദാലീൻ ആമീൻ വരെയുള്ള 14 സൂറത്തുകളും വായിക്കുക, അതിൻ്റെ തഫ്സീറുകൾ വായിക്കുക, എന്നിട്ട് മുസൽമാനായി ജീവിക്കുക. അത് സാധ്യമല്ല എങ്കിലും ഒരു മുസൽമാന 5, 6, 11 കാര്യങ്ങൾ വിശാലമായ രീതിയിൽ
അറിയേണ്ടതും അത് നിർബന്ധവുമാണല്ലോ. അതുകൊണ്ട് അതെങ്കിലും പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. വന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. ഇവിടെ രാജാ ബ്രദർ സംസാരിച്ചു കഴിഞ്ഞോ അതോ ഇദ്ദേഹവുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? കാര്യമായ ഒന്നും ഇദ്ദേഹത്തിൽ നിന്നും ഞാൻ കേൾക്കുന്നില്ല. നിങ്ങളുടെ സംസാരത്തിൽ കൂടി ഇദ്ദേഹത്തിൽ നിന്നും ഒരു ചോദ്യം വരേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം സർവ്വമതങ്ങളും പഠിക്കുന്ന ഒരു വിശാല ഹൃദയനാണ്. സാജൻ ബ്രദറിന് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വല്ലതും ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താൻ. അല്ല, പിന്നെ ആരും സംസാരിക്കാൻ, ഞാന് മതിയാക്കി പോവുകയാണ് ബ്രദറെ. ഒരുപാട് സംസാരിക്കാനൊക്കെ അവസരം തന്നതിലൊക്കെ ഒരുപാട് താങ്ക്സ്. നല്ല നല്ല ഒരുപാട് സംസാരിക്കാൻ നമുക്കൊരു ഫ്രീ മൈൻഡ് കിട്ടുകയാണല്ലോ. അപ്പൊ ഒരുപാട് സംസാരിക്കുന്ന നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ കൂടെ നമുക്കൊരു എന്റർടൈൻമെന്റും ആണ്, ഒരു സന്തോഷമാണ്. പിന്നീട് ഞങ്ങൾക്കിവിടെ ഒരു മുസ്ലിം സഹോദരന്മാരോട് സംസാരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് അല്ല. ഞങ്ങള് നിങ്ങളെയൊക്കെ വളരെ കാര്യമായി മാനിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള വഴി അനഹുവ സിറാത്ത് വൽ ഹയാത്ത് വൽ ഹക്കീഖത്ത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ മാർഗം നിങ്ങൾ പിന്തുടരണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഈ ലോകത്ത് നമ്മളെല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയാലും മാതാ എൻതഫിയൽ ഇൻസാന ലൗറബിയൽ ആലം കുല്ലഹു വഹസ്ര നഫ്സഹു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ഒരു ആത്മാവ് മനുഷ്യനിലുണ്ട്, അത് വിലയേറിയതാണ്. അത് നഷ്ടപ്പെടുത്താതെ മുഹമ്മദിനെ പോലെയോ അല്ലെങ്കിൽ ഇന്നേ വരെ മരിച്ചിട്ടുള്ള ഇനി മരിക്കാനുള്ള വ്യക്തികളെ പോലെയോ നരകത്തിലേക്ക് പോകാതിരിക്കാൻ സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തു ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തു അല്ലാതെ. ഇതാണ് ഞങ്ങളുടെ തത്വം ബ്രദർ. ബാക്കി ലൗകികമായ ഈ ലോകത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ സകല മതങ്ങളും മതി. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ പിന്നെയും വന്ന് സംസാരിക്കാം. ബ്രദറിന് തിടുക്കമുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. വളരെ നന്ദി ഞങ്ങളുടെ റൂമിൽ വന്നതിന്. താങ്ക് യു.